നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭഗവാനെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാകരുതേ. ഇനിയൊന്നും സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. രൂപേഷേട്ടന് വിഷമമുണ്ടോ? എന്തിന്? ഞാൻ ഗർഭിണി ആവാത്തതിൽ. ഞാൻ ഈ മാസിക വായിച്ചോണ്ടാണോ താനിങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടാ. നമുക്കൊരു കുട്ടി ഉണ്ടാവുന്നൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുമുണ്ട്. താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അത് മണ്ടത്തരമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് രൂപേഷേട്ടന് അറിയില്ലേ? അതിനുവേണ്ടി എന്റെ കൂടെ നിന്നത് രൂപേഷേട്ടനല്ലേ? രൂപേഷേട്ടന്റെ ഉള്ളിലെ ആഗ്രഹം എനിക്കറിയാം. പക്ഷേ എന്റെ ജീവിത ലക്ഷ്യം, എന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക്. രൂപേഷേട്ടാ, നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ, അതിനെ താലോടിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും ഒരു പെണ്ണ, എന്റെ ഉള്ളിലും ഒരമ്മയുണ്ട്. ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് എന്റതും. പക്ഷെ എന്നെ ജീവിതം പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ, അനുഭവിച്ച് വളരുന്ന വേദനകൾ, സങ്കടങ്ങൾ, അവഗണനകൾ, അതെല്ലാം നമ്മുടെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളായി വളർന്ന് വൻ മരമായി മാറും. ആ ലക്ഷ്യം സാധിക്കാതെ പിന്നെ നമുക്ക് പിന്തിരിഞ്ഞു പോവാൻ പറ്റില്ല. മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ ലക്ഷ്യം നേടിയേ പറ്റൂ. രൂപേഷേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് IPS കിട്ടാൻ വേണ്ടി രൂപേഷേട്ടൻ സഹിക്കുന്ന ത്യാഗത്തിന് പകരം തരാൻ എന്റെ ജീവിതം മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ഞാൻ എത്ര വലിയ ഉയരത്തിലെത്തിയാലും എന്റെ ജീവിതം രൂപേഷേട്ടന്റെ കാൽക്കലാണ്. ഈ നെഞ്ചിൽ തലവെച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ വലിയ ഒരു സന്തോഷവും എന്റെ ജീവിതത്തിലില്ല. എനിക്ക് വേണ്ടി രൂപേഷേട്ടൻ സഹിക്കുന്ന ത്യാഗത്തിന് പകരം എനിക്കത് മാത്രമേ തരാനുള്ളൂ. എനിക്ക് IPS കിട്ടിക്കഴിഞ്ഞ് രൂപേഷേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ അതുവരെ രൂപേഷേട്ടൻ എന്റെ കൂടെ നിൽക്കണം. തനിക്കിത് എന്തു പറ്റി? ഞാനൊരു മണ്ടത്തരം പറഞ്ഞാനാണോ തന്നിത്രയ്ക്ക് ഫീൽ ആവുന്ന? തനിക്ക് IPS കിട്ടുന്ന തന്നെയാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ എന്നാലും സ്വന്തം ഭാര്യ ഗർഭിണിയായെന്ന് കേൾക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ സന്തോഷമുണ്ടല്ലോ. കുറച്ച് നേരത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഓർത്തുപോയി, അത്രയേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമല്ല. കുഞ്ഞുങ്ങളില്ലാതെ ലോകത്ത് എത്ര പേര് ജീവിക്കുന്നുണ്ട്? വയസ്സ് കാലത്ത് സ്വന്തം മക്കൾ നോക്കാത്ത എത്രയോ അച്ഛനമ്മമാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നാലും രൂപേഷേട്ടന്റെ മനസ്സിൽ ഒരു സങ്കടം ഉണ്ടായ എനിക്കത് സഹിക്കില്ല. താൻ അതൊക്കെ വിട്ടേക്ക്, എന്നിട്ട് പരീക്ഷയുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക. ഈ ആഴ്ച എപ്പോ വേണമെങ്കിലും ഡേറ്റ് പബ്ലിഷ് ചെയ്യാം. അപ്പോ ഗർഭിണിയായുള്ള അവസ്ഥ അറിയാലോ. ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും, തനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി താൻ ഗർഭിണിയാവുന്ന. ഇപ്പോഴേ താൻ ഇരുന്ന് പഠിക്കുക.
ഉണ്ടല്ലോ കൊഞ്ചാതിരുന്ന് പഠിച്ചേ. ഇനി ഐ പി എസ് കിട്ടിയിട്ട് മതി കുഞ്ഞിനെ കുറിച്ചുള്ള സംസാരം പോലും. നീ ഐ പി എസ് ആയി കഴിഞ്ഞാ ഞാനും ഐ പി എസ് ആവും. ഇന്ത്യൻ പിതാശ്രീ സർവീസ്. താനെന്തോടെ ചിരിക്കുന്നു? കൊള്ളാം, നല്ല പേരാ ഇന്ത്യൻ പിതാശ്രീ സർവീസ്. കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സർവീസ്. എത്ര വലിയ സർക്കാർ ഉദ്യോഗസ്ഥനും സ്വന്തം വീട്ടിൽ വന്ന് നോക്കുന്ന സർവീസ് ഇതൊക്കെ തന്നെയാ. ഇല്ലെങ്കിലേ ഭാര്യമാരുടെ നാക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭാര്യ പേടിയുണ്ട്. പിന്നെ പേടിക്കാതെ പറ്റുമോ? ഭാര്യ എന്ന് പറഞ്ഞാ നമ്മളെ ഭരിക്കുന്നവൾ എന്നല്ലേ അർത്ഥം. ഇത് കൊള്ളാലോ, ആളുകളെ ട്രോളാനൊക്കെ പഠിച്ചു. ഭാര്യ എന്നാൽ ഭരിക്കുന്നവളാണ് പോലും. ഞാൻ എപ്പോഴെങ്കിലും രൂപേഷേട്ടനെ ഭരിക്കാൻ വന്നിട്ടുണ്ടോ? അയ്യോ എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞതാ. തൻ പോയിരുന്ന് പഠിച്ച് നടക്കൂ. കുടിക്കാൻ എന്താ വേണ്ട? കോഫി വേണോ ചായ വേണോ? രൂപേഷേട്ടന് ഇഷ്ടമുള്ളത് എന്തായാലും മതി. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. രൂപേഷേട്ടനൊരു കാര്യം, പാവം എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ഒന്ന് കഴിയട്ടെ. രൂപേഷേട്ടന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം. പെൺകുഞ്ഞുങ്ങളെയാണ് രൂപേഷേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല മുഞ്ചുള്ളൊരു മോളെ പ്രസവിച്ച് രൂപേഷേട്ടന്റെ കയ്യിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് പറയണം, ദാ ഇരിക്കുന്നു രൂപേഷേട്ടന്റെ മോളെന്ന്. മതി, ഇത്രയും മതി, ഇത് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. അത് ശരി, എല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ ദുഷ്ടൻ. രൂപശട്ടമ്മ ചായ ഉണ്ടോ? ഓ ഈശ്വര സ്വാതി, കോൾ എടുക്കണോ? സകല കുഴപ്പങ്ങൾക്കും കാരണം ഇവളാ. ഇവളെന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നെ? അയ്യോ, പിന്നെയും വിളിക്കുക? ഇത് എത്ര നേരം നിന്നെ വിളിക്കുന്നു? നീ എന്താ ഫോൺ എടുക്കാത്ത? അതോ എന്നെ ഒഴിവാക്കി രക്ഷപ്പെടാന്നാണോ വിചാരിക്കുന്നത്? ഞാൻ താഴെയായിരുന്നു, ഇപ്പോഴാ നിന്റെ കോള് കണ്ടേ. നീ എന്തിനാ വിളിച്ച? ഓ, നീ അവിടെ സേഫായിട്ടിരിക്കുവാണല്ലേ. ഞാൻ പിന്നെ എന്താ വേണ്ടേ? ജീവനും വാരി പിടിച്ച ഞാനും മയൂരിയും അവിടെ നിന്ന് പോന്നെ. വഴിയിൽ അവന്മാർ ഞങ്ങളെ ആക്രമിച്ചു, ഒരു വിധത്തിലാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇതുവരെ ഇവിടെ ആരോട് ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല. എടി, ആദ്യത്തിനെ പോലീസ് കൊണ്ടുപോയി, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവന്മാരെന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഞാനും ആകെ പേടിച്ചു തന്നെയായിരിക്കുന്ന. അവരാരെങ്കിലും ഇവിടെ വന്നിട്ടെങ്ങാനും ബഹളം ഉണ്ടാക്കിയാ ഇവിടെ ഉള്ളവരെല്ലാവരും വിവരം അറിയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം എനിക്ക് ഒളിച്ചു താമസിക്കാൻ ഒരു സ്ഥലം വേണം. അത് നീ സംഘടിപ്പിച്ചു തരണം. ഞാനോ? എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, നീ ഇത് ചെയ്ത് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാത്തിനും നീയും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പോലീസിനോട് പറയും. പോലീസ് നിന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകും, അത് വേണോ?
രക്ഷപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് രക്ഷപ്പെടാം. അതല്ല, അകത്ത് പോകുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് തന്നെ അകത്ത് പോവാം. മനസ്സിലായോ? ഇത് വലിയ കുരിശായല്ലോ ദൈവമേ. നീയൊക്കെ കൂടിയല്ലേ എല്ലാം ചെയ്തു കൂട്ടിയേ. എന്നിട്ട് ഒരുത്തന്റെ ജീവൻ പോയപ്പോ അത് ഞങ്ങളുടെ തലയിൽ കൂടി കെട്ടിവെക്കാൻ നോക്കുന്ന. അതിന് നിന്ന് തരാനേ എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. ഇനി മേലല്ല എന്നെ വിളിക്കരുത്. ശരി, ഞാൻ നിന്നെ ഇനി വിളിക്കുന്നില്ല. ഞാൻ നേരെ പോയി പോലീസിന് മുന്നിൽ കീഴടങ്ങും.